ഇന്ത്യ ഫോറിൻ കൺട്രീസിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിലാക്കുന്നു. പകരം നമ്മുടെ ഫാർമേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഇഥനോൾ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന വെഹിക്കിൾസ് ആയിരിക്കും ഇനി മുതൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നത്. ഇത്തരത്തിൽ എഥനോൾ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന വെഹിക്കിൾസ് നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പെട്രോൾ 15 rupees പെർ ലിറ്ററിൽ നമുക്ക് ലഭിക്കും. ഇതൊരു റെവല്യൂഷണറി മൂവ് ആണ്. ഞാൻ ഇപ്പോൾ ഈ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ ഏതെങ്കിലും മീഡിയ ചാനലിൽ കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നമ്മളിൽ മജോറിറ്റി ആളുകളും ഡെഫിനറ്റ്ലി ആ ചാനൽ ഓഫ് ചെയ്യും. ഇനി അതല്ല ഏതെങ്കിലും ഫ്രണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഫ്രണ്ടിനെ കളിയാക്കി കൊല്ലും. ബട്ട് വെയിറ്റ്, 2023 August 29 നമ്മുടെ ഇന്ത്യ ഈ റെവല്യൂഷണറി മൂവ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ. Flex fuel vehicles in India. Flex fuel car. Flex fuel car. Ek din aisa Hindustan ke itihas mein aayega ki petrol ka import pura khatam ho jayega aur pura kisanon ne taiyar kiya hua ethanol se is desh ke vahan chalenge. Ini endani flex fuel vehicle? Idu nammude rajyathe petrol the cost engane reduce cheyunu adu pole thanne nammude farmers ne idil ninnum endu benefit aanu labhikkunnathu. Oppam thanne flex fuel vehicle India's future il endu impact aanu create cheyan povunnathu. ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിളിന്റെ ഫ്യൂച്ചർ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. 1973 ലോകത്തിലെ ആദ്യത്തെ ഓയിൽ ക്രൈസിസ് നടന്ന വർഷം. ഇനി എങ്ങനെ ഈ ഓയിൽ ക്രൈസിസ് അന്ന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അറബ് ഇസ്രയേൽ വാർ നടക്കുന്ന സമയം. ഈ യുദ്ധത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തു. അതായത് അവർക്ക് വേണ്ട യുദ്ധത്തിനാവശ്യമായ വെപ്പൺസും അതുപോലെ മറ്റ് സപ്ലൈസും നൽകി ഇസ്രായേലിനെ US സപ്പോർട്ട് ചെയ്തു. ഇതിന് എഗെയിനിസ്റ്റ് ആയിട്ട് അറേബ്യ ചെയ്തത് അവരുടെ കുത്തകയായിരുന്ന ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന ഓയിൽ പ്രൈസ്, അതായത് $3 a barrel ഉണ്ടായിരുന്ന പ്രൈസ് അവർ ഒറ്റയടിക്ക് 3 times ഇൻക്രീസ് ചെയ്തു. അതായത് $3 a barrel നിന്നും $12 a barrel അവർ ഇൻക്രീസ് ചെയ്തു. ഇന്നത്തെ പോലെ തന്നെ അന്നും ലോകത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിരുന്നത് അറേബ്യയിൽ നിന്നായിരുന്നു. പക്ഷേ ഇത്രയും ഭീമമായ വില കൊടുത്ത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പല രാജ്യങ്ങളും പരാജയപ്പെട്ടു. ഇതിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ പലയിടങ്ങളിലും ഓയിൽ ഷോർട്ടേജ് വരികയും അത് പിന്നീട് ഒരു ഓയിൽ ക്രൈസിസ് ആയി മാറുകയും ചെയ്തു. അതിനുശേഷം ഈ ഓയിൽ ക്രൈസിസിന്റെ ഇമ്പാക്റ്റ് മൂലം പല രാജ്യങ്ങളിലും ഹൈ ഇൻഫ്ലേഷൻ വരികയും പലരുടെയും ജോബ് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ലോകത്ത് ഇത്രയധികം സംഭവങ്ങൾ നടക്കുമ്പോഴും ഒരു രാജ്യം മാത്രം ഈ ഓയിൽ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് മറ്റാരുമല്ലായിരുന്നു ബ്രസീൽ. ബ്രസീൽ കണ്ടുപിടിച്ച സൊല്യൂഷൻ ആയിരുന്നു എഥനോൾ ബ്ലെൻഡിങ്. ഒരു സേർട്ടൻ എമൗണ്ട് ഓഫ് എഥനോളും പെട്രോളുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബൺ എമിഷനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ പെട്രോളിന്റെ കൺസപ്ഷൻ കുറയ്ക്കുവാനും സാധിക്കുമെന്ന് ബ്രസീൽ കണ്ടുപിടിച്ചു. എഥനോളിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എഥനോളിന് ഡിഫറൻറ്റ് റിസോഴ്സസ് ഉണ്ട്. ഷുഗർകെയിൻ, വീറ്റ്, കോൺ, റോട്ടൺ പൊട്ടറ്റോസ് ആൻഡ് ടൊമാറ്റോസ്, ഇങ്ങനെ പല റിസോഴ്സസിൽ നിന്നും നമുക്ക് എഥനോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എഥനോൾ ബ്ലെൻഡിങ്ങിൽ ബ്രസീലിന്റെ ഫോർമുല എന്തായിരുന്നു വെച്ചാൽ 80% പെട്രോളും 20% എഥനോളും മിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബ്രസീൽ ഈ എഥനോളിന്റെ 20% എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ അവർ നേരിട്ട പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഈ ബ്ലെൻഡഡ് ഫ്യുവൽ, അതായത് പെട്രോളും എഥനോളും മിക്സ് ചെയ്തിട്ടുള്ള ഈ ബ്ലെൻഡഡ് ഫ്യുവൽ പ്രോസസ്സ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള IC engines അല്ലായിരുന്നു അന്നത്തെ കാറുകളിൽ ഉണ്ടായിരുന്നത്. അതിനവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്തായിരുന്നു വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് റീവാംപ് ചെയ്ത ന്യൂ ഫ്ലീറ്റ് എഞ്ചിൻ ആയിരുന്നു. അതായത് 100% എഥനോളിൽ റൺ ചെയ്യുന്ന പുതിയ എഞ്ചിനുകൾ. ഇതിനുവേണ്ടി അന്നത്തെ ബ്രസീലിയൻ ഗവൺമെന്റ് അവിടുത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും തന്മൂലം 100% എഥനോളിൽ റൺ ചെയ്യുന്ന പുതിയ ഫ്ലീറ്റ് എഞ്ചിനുകൾ അവിടുത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കണ്ടുപിടിക്കുകയും 1985 അതായത് ഓൾമോസ്റ്റ് 10 കാലയളവിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് ബ്രസീലിലെ 96 vehicles 100% എഥനോളിൽ റൺ ചെയ്യുന്ന വെഹിക്കിൾ ആയിട്ട് മാറ്റുവാൻ ബ്രസീലിയൻ ഗവൺമെന്റിന് സാധിച്ചു. പക്ഷെ ബ്രസീലിന് ഇവിടെ ഒരു ബിഗ് മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. അവർ ഈ ഡെവലപ്മെന്റ് ഫുൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇനി ഒരിക്കലും താഴേക്ക് വരില്ല എന്നുള്ള ഒരു അസംപ്ഷന്റെ പുറത്തായിരുന്നു. പക്ഷെ 1986 ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുകയും അതിന്റെ ഒപ്പം തന്നെ ബ്രസീലിൽ ഷുഗറിന്റെ പ്രൈസ് കൂടുകയും ചെയ്തു. ബ്രസീലിൽ ഷുഗറിന് ഡിമാൻഡ് വന്നപ്പോൾ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിക്ക് ഡിമാൻഡായി. അതുമൂലം ഷുഗർ കെയിനിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത എഥനോളിനും ഡിമാൻഡ് കൂടി. ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് പെട്രോളിന് എഥനോളിനെക്കാട്ടിലും വില കുറവായിരുന്നു. ഇങ്ങനെ 100% എഥനോൾ പവേർഡ് വെഹിക്കിൾ എന്നുള്ള ഒരു മെഷീൻ അവിടെ ബ്രസീലിൽ പരാജയപ്പെട്ടു. പക്ഷെ ബ്രസീൽ ആ പരാജയത്തിൽ നിന്നും പിൻവാങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. എഥനോൾ ബ്ലെൻഡിങ്ങിലൂടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൽ അവർ ഇപ്പോഴും $50 billion സേവ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ 2003 എത്തനോൾ പ്രോഗ്രാം ബ്രസീൽ വീണ്ടും റിവൈവ് ചെയ്തു. ബട്ട് ദിസ് ടൈം വിത്ത് ഡിഫറെന്റ് മെഷീൻ, അതാണ് ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾസ്. ഇനി ഈ ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെഹിക്കിൾസ് വിത്ത് ഡിഫറെന്റ് ഫ്യുവൽ റേഷ്യോസ്, അതായത് പെട്രോളും ഡീസലും ഒരേ എഞ്ചിൻ പ്രോസസ്സ് ചെയ്യുന്ന പോലെയുള്ള ഒരു കൺസെപ്റ്റ്. ഇവിടെ പെട്രോളിനൊപ്പം ഡീസൽ അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, പകരം എത്തനോളും ഗ്യാസ്ലൈനും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്യുവൽ ആയിരിക്കും ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾസിൽ ഒരു സെൻസർ ഉണ്ടായിരിക്കും. ഈ സെൻസർ ആയിരിക്കും ഫ്യുവലിന്റെ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്ത് അതിന്റെ ഓപ്പറേഷൻ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾസ് ബ്രസീലിൽ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും 2023 കണക്കനുസരിച്ച് ബ്രസീലിലെ 89% വെഹിക്കിൾസും ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾസ് ആണ്. സോ ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് വെഹിക്കിൾ മൂവ്മെന്റ് ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റും ആ രാജ്യത്ത് പെട്രോളിന്റെ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇതിന്റെ ഫലമായിട്ട് ഹെവി ആയിട്ട് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്നും ക്രൂഡ് ഓയിൽ ഹെവി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓയിൽ പ്രൈസിൽ വരുന്ന ഫ്ളക്ച്വേഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഫലമായിട്ട് ഹൈ ഇൻഫ്ലേഷനെയും ഒരു പരിധിവരെ നമുക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ മൂവ്മെന്റിന് ഇന്ത്യയിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്ത്യയിൽ നിലവിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 80% ഫോറിൻ കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസിൽ ഡെയിലി ഫ്ളക്ച്വേഷനും നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ക്രൂഡ് ഓയിലിന്റെ കൺസപ്ഷൻ രാജ്യത്ത് കുറയ്ക്കുകയും അതുവഴി ഹൈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ മൂവ്മെന്റ് ഇന്ത്യയിൽ നടത്തുവാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബ്രസീലിലെ പോലെയല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ, ഇവിടെ നമുക്ക് കുറേ അധികം ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ മൂവ്മെന്റ് ഇന്ത്യയിൽ സക്സസ് ആവുകയോ ഇല്ലയോ എന്ന്. ഇന്ത്യയിൽ നമ്മൾ നേരിടുന്ന ചലഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, സപ്ലൈ സൈഡ് ചലഞ്ചസും അതുപോലെ തന്നെ ഡിമാൻഡ് സൈഡ് ചലഞ്ചസും. ഇതിൽ സപ്ലൈ സൈഡ് ചലഞ്ചസിൽ ഉള്ള മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഫീഡ് സ്റ്റോക്ക് ആണ്. ഇതിലെ ഫീഡ് സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ എഥനോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഷുഗർ കെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതാണ്, ബട്ട് സ്റ്റിൽ വി ആർ ഫേസിംഗ് ലാക്ക് ഓഫ് ഫീഡ് സ്റ്റോക്ക്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ കെയിനിൽ നിന്നുള്ള സീ മൊളാസിസ് മാത്രമേ എഥനോൾ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ ഗവൺമെന്റ് അനുവദിക്കുന്നുള്ളൂ. ഇനി ഈ സീ മൊളാസിസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, മൊളാസിസ് എന്ന് പറയുന്നത് ഷുഗറിന്റെ ഡിഫറെന്റ് ഗ്രേഡ്സ് ആണ്. എ മൊളാസിസും ബി മൊളാസിസും ആണ് ബേക്കിംഗ് പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഷുഗർ കെയിൻ പ്രോസസ്സിലെ സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്ന വേസ്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ഷുഗർ ആണ് സീ മൊളാസിസ്. ഇങ്ങനെ കിട്ടുന്ന സീ മൊളാസിസ് നമ്മൾ ബേക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നില്ല, പകരം ഇൻഡസ്ട്രിയൽ പർപ്പസിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ ഷുഗർ കെയിൻ ഇൻഡസ്ട്രി നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഥനോൾ പ്രിപ്പറേഷന് വേണ്ടി ഇതിൽ നിന്നും ഉപയോഗിക്കുന്ന ഷുഗർ കെയിനിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഷുഗർ കെയിനിന്റെ അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ഷുഗർ കെയിനിന്റെ ഗ്രോത്ത് സൈക്കിളിൽ ഇത് ഒരുപാട് വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് 1 ടൺ ഷുഗർ കെയിൻ ഗ്രോ ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് 300,000 ലിറ്റർ ഇറിഗേഷൻ വാട്ടർ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതും വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇനി അടുത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ബ്രസീലിൽ യൂസ് ചെയ്യുന്നത് പോലെ സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് ആയിട്ടുള്ള റൈസ്, വീറ്റ്, കോണ് അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസ് ഒന്നും എഥനോൾ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കത്തില്ല. ഇതിൽ ഏറ്റവും വലിയ ഫൺ ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 കണക്കനുസരിച്ച് 25,000 മെട്രിക് ടൺ ഫുഡ് ഗ്രെയിൻസ് ആണ് വേസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. അതായത് എഥനോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, ബട്ട് യൂസ് ചെയ്യാൻ ഗവൺമെന്റ് അനുവദിക്കത്തില്ല. ഇനി അടുത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എഥനോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അത്രയും എഥനോൾ സ്റ്റോർ ചെയ്യാനുള്ള ഡിസ്റ്റിലേഷൻ കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ല. ഇത്രയും അധികം ചലഞ്ചസ് ഇന്ത്യൻ ഗവൺമെന്റ് നേരിടുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ മൂവ്മെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത്? ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എഥനോൾ റിസോഴ്സസ് ഡൈവേഴ്സിഫൈ ചെയ്യുക, അതായത് ബയോഫ്യൂവൽസ് അതുപോലെ തന്നെ ബ്രോക്കൺ റൈസ്, ഹ്യൂമൻ കൺസപ്ഷന് അൺഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസിൽ നിന്നും എഥനോൾ പ്രിപ്പയർ ചെയ്യുക. ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന എഥനോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഷുഗർ കെയിൻ മിൽസിനും ഷുഗർ കെയിൻ ഇൻഡസ്ട്രിക്കും സബ്സിഡി വഴി ലോൺ നൽകി അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് ഡിസ്റ്റിലേഷൻ കപ്പാസിറ്റി കൂട്ടുക. ഇനി ഇതിന്റെ ഡിമാൻഡ് സൈഡ് ചലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് മാർക്കറ്റ് വയബിലിറ്റി. കാരണം ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിളിന്റെ പെർഫോമൻസും ഫ്യുവൽ എഫിഷ്യൻസിയും കൺവെൻഷണൽ ഐസി എഞ്ചിനെയും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിനെയും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഓയിൽ കൺസപ്ഷനും അതുപോലെ തന്നെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്ത് ഇത് ബൈ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. എന്നിരുന്നാലും ടയോട്ട അവരുടെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സ് ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾസിൽ കൺവിൻസ് ആയി അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലെക്സ് ഫ്യുവൽ വെഹിക്കിൾ മൂവ്മെന്റ് സക്സസ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഷെയർ ചെയ്ത്
ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.